നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനാനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാണ്. ലെബനാനിലെ യു എൻ സമാധാന സേനാംഗങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം. തെക്കൻ ലെബനാനിലെ യു എൻ സമാധാന സേനാ ആസ്ഥാനത്തെ ഇറ്റാലിയൻ ബറ്റാലിയന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വ്യാഴാഴ്ച സമാധാന സേനാംഗങ്ങൾ ഉപയോഗിക്കുന്ന വാച്ച് ടവറിന് നേരെ ഇസ്രായേൽ സേന നടത്തിയ വെടിവയ്പ്പിൽ രണ്ട് ഇന്തോനേഷ്യൻ സേനാംഗങ്ങൾക്ക് പരിക്കേറ്റു. ആക്രമണം തുടരുന്ന ഇസ്രായേലിനെതിരെ പ്രതിഷേധവും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. യു എൻ സമാധാന സേനാംഗങ്ങൾക്കെതിരായ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രതിനിധിയെ ഫ്രാൻസ് വിളിച്ചു വരുത്തി. ഇസ്രായേൽ നടത്തിയ വെടിവയ്പ്പിൽ രണ്ട് ജീവനക്കാർക്ക് പരിക്കേറ്റതായി ലെബനാനിലെ യു എൻ സമാധാന സേനാംഗങ്ങൾ വ്യക്തമാക്കി. ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി. ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിന്റെ ഗുരുതരമായ ലംഘനമാണ്, ഇത് ഉടൻ അവസാനിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഇസ്രായേൽ അധികാരികൾ വിശദീകരണം നൽകണമെന്നും ഇസ്രായേൽ അംബാസിഡറെ വിളിച്ചു വരുത്തി ഫ്രാൻസ് അറിയിച്ചു. മാത്രമല്ല, തെക്കൻ ലെബനാനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന യു എൻ സമാധാന സേനാംഗങ്ങളുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചു. ഇസ്രായേൽ സേനയുടെ വെടിവയ്പ്പിന് പിന്നാലെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഇസ്രായേൽ ലെബനാൻ അതിർത്തിയിലെ ബ്ലൂ ലൈനിൽ സുരക്ഷാസ്ഥിതി മോശമാകുന്നതിൽ ആശങ്കയുണ്ട് എന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും യു എൻ കേന്ദ്രങ്ങളിലെ നിയന്ത്രണങ്ങൾ എല്ലാവരും ബഹുമാനിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. യു എൻ സമാധാന സേനാംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉചിതമായ നടപടികൾ കൈക്കൊള്ളണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇസ്രായേലിന്റെ ആക്രമണം നടന്ന ലെബനാൻ മേഖലയിൽ ഇന്ത്യയുടെ 900-ലേറെ സൈനികരാണ് യു എൻ സമാധാന സേനാംഗങ്ങളായി പ്രവർത്തിക്കുന്നത്. അതേസമയം ഗോലാൻ കുന്നിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു സൈനികനെ ഇന്ത്യ തിരിച്ചെത്തിച്ചിരുന്നു. ഗോലാൻ കുന്നിൽ യു എൻ സമാധാന ദൌത്യത്തിനായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ സൈനികനാണ് ഗുരുതരമായി പരിക്കേറ്റത്. യു എൻ ഡിസ്എൻഗേജ്മെന്റ് ഒബ്സർവർ ഫോഴ്സിന് കീഴിൽ സേവനമനുഷ്ഠിച്ച 33-കാരനായ ഹവിൽദാർ സുരേഷനായിരുന്നു പരിക്കേറ്റത്. സെപ്റ്റംബർ 26-നാണ് ഇദ്ദേഹത്തെ സൈനിക നേതൃത്വം തിരികെ ഇന്ത്യയിലെത്തിച്ചത്. ലഫ്റ്റനന്റ് കേണൽ അനുജ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുരേഷിനെ എയർ ആംബുലൻസിൽ ഇന്ത്യയിലെത്തിച്ചത്. ലെബനാനിലെ യു എൻ സമാധാന ദൌത്യത്തിന്റെ ഭാഗമായ ഇവർ ഇസ്രായേൽ ലെബനാൻ അതിർത്തിയിലെ 120 കിലോമീറ്റർ ബ്ലൂ ലൈനിൽ തങ്ങളുടെ സേവനം തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിനിടയിലും യൂണിഫലിന്റെ ഭാഗമായ ഇന്ത്യൻ സൈനികർ സുരക്ഷിതരാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ലെബനാനിലെ ഇസ്രായേലിന്റെ കരയാക്രമണത്തെ തുടർന്ന് ഏറെ അപകടാവസ്ഥ നിലനിൽക്കുന്ന പ്രദേശമാണ് ബ്ലൂ ലൈൻ. സുരക്ഷയ്ക്കായി ബങ്കറുകൾക്കുള്ളിൽ തുടരാൻ സമാധാന സേനയോട് യു എൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ലെബനാനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ നേരത്തെ നഗൂറയിലെ യൂണിഫലിൽ ആസ്ഥാനത്തിനും സമീപ സ്ഥാപനങ്ങൾക്കും കേടുപാട് സംഭവിച്ചിരുന്നു. ഇസ്രായേൽ സേന യു എൻ കേന്ദ്രങ്ങൾക്ക് നേരെ ബോധപൂർവം ആക്രമണം നടത്തുകയും നിരീക്ഷണ ക്യാമറകൾ തകർക്കുകയും ചെയ്തതായി യു എനും കുറ്റപ്പെടുത്തിയിരുന്നു. യു എൻ ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ബാധ്യത എല്ലാ രാജ്യങ്ങൾക്കുമുണ്ടെന്ന് യു എൻ ഓർമ്മിപ്പിച്ചു. ലെബനാനിൽ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ 28 പേർ കൊല്ലപ്പെട്ടു, 113 പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.